ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ओम ज्ञानदिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। अदेहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन्वैष्णवंश्च श्रीरूपं सग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितं। हे कृष्णा करुणा सिन्धो दीनबन्धोऽद्यकल्पते गोपेश गोपिकाकान्ता राधाकान्ता नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। पञ्चाकल्पतरूप्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। यस्वानुभावमखिलस्वविसारमेकम् अध्यात्मदीपमतिदीर्षदन्तमोन्तं संसारिणं करुणयागपुराणगुह्यं तं व्याससूनोपयामि गुरुं मुनीनाम्। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेष्वपत्रेषु नित्यं भगवतसेवया भगवत्युत्तमश्लोके भक्तर्भवती नैष्ठिकी। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकम् भक्तावतारं भक्ताख्यं नमामि भक्तिशक्तिकम्। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. ഹരേ കൃഷ്ണ. നമ്മൾ 10-ാമത്തെ ശ്ലോകം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിനകത്ത് ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടു തരം സാഹിത്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തി അത് പൂർത്തിയാക്കിയില്ല, തുടങ്ങിയതേ ഉള്ളൂ 10-ാമത്തെ ശ്ലോകം. ആരാണ് ആ ശ്ലോകം ഒന്ന് വായിക്കുക? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ നയത്തു സചിത്ര പദം ഹരേർയശോ ജഗൽപവിത്രം പ്രഹൃണീത കർഹിജിൽ തത്വായ സന്തീർത്ഥമുശന്തി മാനസ നയത്ര ഹംസ നിരമന്തു ശിക്ഷയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മദരി. നയത്വജസ്ചിത്രുള്ളതാണ് അവിടെ വചഹ, അങ്ങനെ അതിനെ പിരിക്കുന്നത്. ചിത്രം യത് പ്ലസ് വചഹ. അപ്പൊ അത് ചേർത്ത് പറയുമ്പം നയത്വജസ്ചിത്രം അങ്ങനെ വരും. നയത്വജസ്ചിത്ര, പക്ഷെ അത് യത് പ്ലസ് വച എന്നുള്ളതാണ് അവിടെ. താഴെ കൊടുത്തിട്ടുണ്ട് അർത്ഥം, വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ ചില മിസ്റ്റേക്കൊക്കെ ചിലപ്പം വരാറുണ്ട്. നയത്വജസ്ചിത്രപദം ഹരേർയശോ ജഗത് പവിത്രം പ്രകൃണീത കർഹിചിത്. അച്ചിൽ നല്ല അവിടെ ചിത് എന്നാണ് വരേണ്ടത്. കർഹിചിത് തത്വായ സന്തീർത്ഥമുശന്തി മാനസ നയത്ര
ഹംസ നിരമന്ത്യുശിക്ഷയാ. അപ്പൊ ഇതിനകത്ത് സമ്പൂർണ പ്രപഞ്ചത്തെയും ഏകാഗിയായി പരിശുദ്ധമാക്കാൻ കഴിവുള്ള പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കാത്ത പദകോശങ്ങളെ ദിവ്യ ദിവ്യ വ്യക്തികൾ എങ്ങനെ കാണുന്നു? കാക്കളുടെ തീർത്ഥാടന സ്ഥലമായി കരുതും. അത് നിമിത്തം അതീന്ദ്രിയധാമ നിവാസികളായ സർവശ്രേഷ്ഠ വ്യക്തികൾക്ക് അവിടെ യാതൊരു ആനന്ദവും ലഭിക്കുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ രണ്ടു തരം സാഹിത്യങ്ങളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ ഈ സാഹിത്യങ്ങളുടെ വ്യത്യാസം, അപ്പൊ നമുക്ക് ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് ഒന്ന് നോക്കാം. ശ്രീമദ് ഭാഗവതം എന്ന വാക്കിന്റെ അർത്ഥം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ശ്രീമദ് ഭാഗവതം എന്ന് പറയുമ്പോൾ അത് ഭഗവത് തത്വത്തെയാണ് അർത്ഥമാക്കുന്നത്. ഭഗവത് തത്വത്തെ ശ്രീമദ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, വളരെ മനോഹരമായിട്ടുള്ളത് എന്നാണ് ശ്രീമദ് എന്ന വാക്കിന്റെ അർത്ഥം. ശ്രീ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം അറിയാം. ശ്രീ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുകിൽ ധനത്തെ നമ്മൾ ശ്രീ എന്ന് പറയും, അല്ലെങ്കിൽ ഭംഗിയെ നമ്മൾ ശ്രീ എന്ന് പറയും. പിന്നെ ശ്രീ നമുക്ക് ആരാണ്? ശ്രീ വന്ന് കയറണം, നമുക്ക് വൈകിട്ട് നിലവിളക്ക് കൊടുക്കണം, 6 മണിക്ക് മുമ്പേ നിലവിളക്ക് കൊളുത്തി വീടെല്ലാം അടിച്ചുതോട്ട് വൃത്തിയാക്കി നമ്മൾ ശ്രീ വന്ന് കയറണം. അപ്പൊ ആ ശ്രീ വന്ന് കയറുന്ന അവിടെ ശ്രീ ആരാണ്? ലക്ഷ്മി ദേവിയാണ്, ഗോഡസ് ഓഫ് ഫോർച്യൂൺ. ആ ഭാഗ്യദേവത നമ്മുടെ വീട്ടിൽ വന്ന് കയറണം എന്ന് പറയും. അപ്പൊ ശ്രീ എന്ന വാക്കിന് ഭംഗിയെന്നോ അർത്ഥം വരാം, ധനമെന്നോ അർത്ഥം വരാം, ഭാഗ്യദേവതയെന്നും അർത്ഥം പറയും. അപ്പൊ ശ്രീ മത് എന്ന് വരുമ്പോഴത്തേക്ക് എന്താണ്? ഭംഗിയാർന്ന ആ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്രീമത് എന്ന് പറയുന്നത്. അപ്പം ആ ശ്രീ ഭഗവാന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, വിവരണങ്ങൾ, ലീലകൾ, ഭഗവത് ലീലകളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭഗവത് ലീലകൾ വിവരിക്കുന്ന ഏറ്റവും മനോഹരമായ പുസ്തകമാണ് ശ്രീമത് എന്നുള്ള ആ അർത്ഥം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീത, ഭഗവത് മീൻസ് ഭഗവാന്റെ ഗീത എന്ന് പറയുമ്പോൾ പാട്ട് എന്ന് പറയും. ഇവിടെ ഭാഗവതം എന്ന് പറയുമ്പോഴേ കൃഷ്ണനെ കുറിക്കുന്ന ബ്യൂട്ടിഫുൾ മാനിഫെസ്റ്റേഷൻസ്, ഏറ്റവും മനോഹരമായ വിസ്തരണങ്ങളെയാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ബുക്ക് ഓഫ് ഭഗവാൻ എന്നാണ് ശ്രീമദ് ഭാഗവതം എന്ന വാക്കിന് നമ്മൾ അർത്ഥം കൊടുക്കുന്നത്. അപ്പം ഏറ്റവും മനോഹര, ഭഗവാനെ കുറിക്കുന്ന മനോഹരമായ പുസ്തകം. അപ്പൊ ഇതില് ആരെയാണ് ഇവിടെ ഭഗവാനായിട്ട് എടുത്തേക്കുന്നത്? ആരാണ് ഭഗവാൻ? ഇവിടുത്തെ ഭഗവാൻ ആരാണ്? നമ്മൾ എല്ലാവരെയും ഭഗവാൻ ഭഗവാൻ എന്ന് പറയും അല്ലെ, ഗണപതി ഭഗവാൻ എന്ന് പറയും, അല്ലെങ്കിൽ എല്ലാ ദേവന്മാരെയും ശിവ ഭഗവാൻ. ഇവിടെ ആരാണ്? കൃഷ്ണനാണ് നമ്മുടെ ഭഗവാനാണ്. നമ്മളെ ഏറ്റവും സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുമ്പോൾ കൃഷ്ണനെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. എന്താണ് ഈ കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം? അതെല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ, ഇതിനോടകം പഠിച്ചു കാണുമ്പോൾ കേട്ടിട്ടുണ്ടാവത്തില്ലോ കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയും. ഹരേ കൃഷ്ണ, ആരും കേട്ടിട്ടില്ല. ഹരേ കൃഷ്ണ മാതാജി, പ്രണാം. ആകർഷിക്കുന്നു കൃഷ്ണൻ എന്ന് വെച്ചാൽ ആകർഷിക്കുന്നു, ആകർഷകൻ. കൃഷ്ണൻ ആകർഷിക്കുന്നവൻ, കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആകർഷിക്കുന്നവൻ, ദ മോസ്റ്റ് അട്രാക്റ്റീവ്, ഏറ്റവും ഏറ്റവും കൂടുതൽ ആകർഷകനായിട്ടുള്ള ആളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ആകർഷണം, കൃഷ് എന്ന് തന്നെ വരുമ്പോഴും അതിൻ്റെ കൂടെ നാ കൂടി വരുമ്പോൾ നാ എന്ന് പറയുമ്പോൾ ആനന്ദത്തെ കുറിക്കുന്നതാണ് നാ എന്ന വാക്ക്. അപ്പം കൃഷ് ആകർഷണവും ആനന്ദവും ഒത്തുചേർന്ന ആളാണ് ആര്? കൃഷ്ണൻ. അപ്പം ദ മോസ്റ്റ് അട്രാക്റ്റീവ് വൺ എന്നുള്ളതാണ് കൃഷ്ണൻ എന്നതിന്റെ അർത്ഥം. അത് ആനന്ദത്തെ കുറിക്കുകയും ചെയ്യുന്നു, അതാണ് കൃഷ്ണൻ. ഇനിയും കൃഷ് എന്ന വാക്കിന് ഒരു സത്വാർത്ഥം കൂടിയുണ്ട്. കൃഷ്ണൻ എന്ന് വെച്ചാൽ ദ മോസ്റ്റ് അട്രാക്റ്റീവ് വൺ ആണെന്ന് പറഞ്ഞു. അതിന്റെ സത്വാർത്ഥം എന്ന് പറയുന്നത് അസ്തിത്വം, നമ്മളിലുള്ള അസ്തിത്വമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. യഥാർത്ഥ അസ്തിത്വം കൃഷ്ണനാണ്. ആ അസ്തിത്വത്തിൽ നിന്നാണ് ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം കൃഷ് എന്ന വാക്കിന്റെ അർത്ഥം അസ്തിത്വം എന്നുകൊണ്ട് അസ്തിത്വത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് കൃഷ്ണ ഭഗവാൻ. അപ്പം അസ്തിത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണതയായി നിൽക്കുന്നത് കൃഷ് എന്ന വാക്കാണ്, കൃഷ്ണൻ ആണ്. കൂടാതെ നാ എന്ന വാക്കിനെ ജനന മരണ ചക്രത്തിൽ നിന്നും വിരാമമിടിവിക്കാൻ കഴിയുന്നവൻ എന്നും നമ്മുടെ ജനന മരണ ചക്രത്തിൽ നിന്ന് വിരാമം എടുക്കുവാൻ കഴിയുന്നവനെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം കൃഷ്ണനും നായെന്നും രണ്ട് റൂട്ട് വേർഡ്സ് ചേർന്നിരിക്കുകയാണ് കൃഷ്ണ എന്ന വാക്ക്.
കൃഷ്ണൻ എന്ന വാക്ക് എന്ന് പറയുന്നത് സത്വാർത്ഥമാണ്, അസ്തിത്വമാണ്. അതിന്റെ സത്വാർത്ഥം എന്ന് പറയുന്ന അസ്തിത്വമാണ്. ആ അസ്തിത്വത്തിൽ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ എന്താണ് ജന്മമരണ ചക്രത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ കഴിയുള്ള ആ ഭഗവാനെയാണ് നമ്മളെ കൃഷ്ണൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും നമുക്ക് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു ബുക്കാണ് അല്ലേ, ഒരു ബുക്കാണ്, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ബുക്കാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. പക്ഷേ അത് ബുക്ക് മാത്രമാണോ? പിന്നെ ആരുകൂടിയാണ് അത്? യഥാർത്ഥത്തിൽ ആരെങ്കിലും ഒന്ന് പറയും. കൃഷ്ണൻ ഭഗവാനും കൂടിയാണ്. ആ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് യഥാർത്ഥ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ ശ്ലോകങ്ങൾ പഠിക്കുന്ന കാര്യം പറഞ്ഞു. ഈ ശ്ലോകങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾ ഇപ്പൊ പുസ്തകമുള്ളവർക്ക് അതിനെ പിരിച്ചതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, ഓരോ വാക്കുകളായിട്ട് പിരിച്ച് പിരിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില മിസ്റ്റേക്കൊക്കെ അതിൽ കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മളിവിടെ ക്ലാസ്സിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ശ്ലോകം പഠിക്കാനായിട്ട്. അപ്പം പല ശ്ലോകങ്ങളുണ്ട്. ശ്ലോകങ്ങൾ എടുക്കുക മീൻസ് നമ്മളിപ്പം ശ്ലോകം ഒരുവിധം എടുത്തു പോകുന്നു. കാരണം നമുക്ക് ഒരു ദിവസം എന്നിട്ടും രണ്ടോ മൂന്നോ ശ്ലോകങ്ങളാണ് എടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഓരോ ശ്ലോകങ്ങൾക്കും എത്രമാത്രം അർത്ഥമുണ്ടെന്ന് നിങ്ങൾ അറിയാമോ? ഭക്തി നമ്മൾ ഭക്തിവിനോദ ടാഗൂറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ശ്രീല ഭക്തിവിനോദ ടാഗൂർ ഒരു ശ്ലോകം നമ്മുടെ ജന്മാദ്യസ്യേതോന്യയാതിതരതശ്ചാർത്തേഷവിജ്ഞസ്വരാ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം 64 ക്ലാസ്സുകളിലാണ് എടുത്തു തീർത്തത്. അപ്പം ഒരു ശ്ലോകം എടുക്കാൻ ഇതുപോലെ സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അത്രമാത്രം അദ്ദേഹത്തിന് അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് 64 ക്ലാസ് എടുത്തെങ്കിൽ എത്രമാത്രം സമയം നമുക്ക് വേണം? ഈ 18,000 ശ്ലോകങ്ങളാണ് നമ്മുടെ മുമ്പിൽ. അപ്പൊ നമ്മളിപ്പോ ഒന്ന് വായിച്ചു പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഏകദേശം ഒന്ന് പോകുന്നു, മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വായിച്ചത് കൊണ്ടോ ഇവിടെ പറഞ്ഞത് കൊണ്ടോ ഒന്നും ആകുന്നില്ല. നമ്മുടെ ശ്രവണം മാത്രം കൊണ്ട് നമുക്ക് ഒന്നും ആകുന്നില്ല. ശ്രവണത്തിനോടൊപ്പം എന്തുകൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, മനനവും കൂടി ആവശ്യമാണ്. അപ്പൊ ഇന്നൊരു ശ്ലോകം പഠിച്ചാൽ അതിനി അടുത്ത ബുധനാഴ്ച നമ്മൾ ഇവിടെ വന്നിട്ട് വായിക്കാൻ പറയുമ്പോൾ വായിച്ചാൽ നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പൊ അത് മനനം ചെയ്യുക എന്ന് പറയുന്നത് ഭാഗവതത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മള് സപ്താഹമൊക്കെ നടത്തുന്നുണ്ട്. സപ്താഹം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ സപ്താഹം നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും സപ്താഹം നടത്താൻ കാരണം? അതിന്റെ റൂട്ടായിട്ടുള്ളത് എന്താണ്? ആർക്കെങ്കിലും ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്തിനാ ഈ സപ്താഹം? സപ്താഹം നടത്തിയോണ്ട് ഓടിച്ചോടിച്ച് അങ്ങ് പറഞ്ഞു പോത്തേ ഉള്ളൂ, നമുക്കൊന്നും മനസ്സിലാകുകയുമില്ല. അവര് കുറെ വായിക്കും, ഒരിടത്തേക്ക് ഒരാൾ കുറെ വായിക്കും, ഒരാൾ കുറച്ച് കഥ പറയും, അതല്ലേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സപ്താഹം ഇങ്ങനെ നടത്തി വന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സപ്താഹം എന്ന് പറയുന്നത് എത്ര ദിവസമായിട്ടാണ് നടത്തുന്നത്? 7 ദിവസം വായിച്ചു തീർക്കുക. ആ 7 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് വായിച്ചു തീർക്കുക. പക്ഷേ ഈ അതിന് ഒരു റീസൺ കാണുമല്ലോ. നമുക്ക് 8 ദിവസം ആയാലും എന്താണ്? ഇത് പരീക്ഷത്തിന് അന്ന് പറഞ്ഞു കൊടുത്ത അതിന്റെ പ്രതീകമായിട്ടാണെന്നാണ് ഭാഗവതം ഗംഗാതടത്തിൽ വെച്ച് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത് 7 ദിവസമാണ്. 7 ദിവസം കൊണ്ട് അത് അന്ന് ഇവിടെ തീർത്തു. ആ രീതിയിലാണ് ആ ഓർമ്മ നിലനിർത്തുകയാണ് നമ്മുടെ സപ്താഹം നടത്തിക്കൊണ്ട്. അപ്പൊ മിക്കവാറും ഇന്ത്യയില് പ്രത്യേകിച്ച് കേരളത്തിൽ മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം ഈ സപ്താഹം നടത്തുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. ഇനിയും അതൊരു ഭാഗവതം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഭാഗവതം എന്ന് പറയുന്നത് ഒരു പുസ്തകം മാത്രമല്ല എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. ഭാഗവതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 3 ശ്ലോകം നമുക്കറിയാം. നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം കുരകോ രസികാഹുദീഭാവുക. നിഗമകൽപ്പതരോർഗളിതം ഫലം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഭാഗവതം എന്ന് പറയുന്ന വെറും ഒരു പുസ്തകമല്ല. നിഗമകൽപ്പതരോർഗളിതം ഫലം എന്ന് പറഞ്ഞാൽ എല്ലാ വേദശാസ്ത്രങ്ങളെ എല്ലാം കൂടി ഒരു വൃക്ഷമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വേദത്തിലുള്ള വേദങ്ങളെല്ലാം, 4 വേദങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്, അതിനെ അനുബന്ധിച്ച് എല്ലാ ശാസ്ത്രങ്ങളും അതെല്ലാം കൂടി പുരാണങ്ങളും എല്ലാം കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിഹാസങ്ങളുണ്ട്. അപ്പൊ ഇതിനെ എല്ലാം കൂടി നമ്മളെ ഒരു മാല പോലെ ഒരു ബുക്കായിട്ട് നമ്മൾ അങ്ങ് കരുതി കഴിഞ്ഞാൽ, സോറി ബുക്കല്ല, ഒരു മരമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ
ആ വൃക്ഷത്തിന്റെ ഈ പരമമായ ഒരു ഫ്രൂട്ടാണ് അല്ലെങ്കിൽ ഒരു ഫലമാണ് അല്ലെങ്കിൽ ഒരു പഴമാണ് ഏത് ശ്രീമദ് ഭാഗവതം എന്ന് പറയും. അതിനെ എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അത് നമ്മള് മൂന്നാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു അല്ലെ, റൈപ്പൻഡ് ഫ്രൂട്ട് ഓഫ് ഓൾ ലിറ്ററേച്ചേഴ്സ് എന്നാണ് പഠിച്ചത്. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ആ ഫ്രൂട്ട്, നമ്മൾ ഒരു ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ മാംസളമായ ഭാഗത്തിന് വളരെ രുചികരമായിട്ട് തോന്നും. അതുപോലെ ഇവിടെ ഇതിനകത്തുള്ള ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ഭക്തന്മാരെ, എന്താണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയും തമ്മിലുള്ള വ്യത്യാസം? ഭഗവത്ഗീത ഭഗവാൻ പറയുന്നത്, ഭാഗവതം ഭഗവാൻ തന്നെയാണ്. ഭാഗവതം ഭഗവാൻ തന്നെയാണ്. അതിലെ ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണ്? ഭക്തി. ഭാഗവതം ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ് ഭാഗവതത്തിൽ. പക്ഷെ അത് പറയുന്നത് ആരാണ്? ഭക്തന്മാരെ അല്ലെ. ഭക്തന്മാരെ ഭഗവാനെ കുറിച്ച് പറയുന്നതാണ് ഭാഗവതം. അങ്ങനെ ഭാഗവതം ഭക്തന്മാരുടെ നാവിൽ, ഭക്തന്മാരുടെ ഡിസ്ക്രിപ്ഷൻസിൽ കൂടി അങ്ങനെ തളിർത്ത് നിൽക്കുകയാണ് ഭഗവാൻ, അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ എങ്ങനെയാണ് രസം, ആ മുഹുരഹോ രസിക ഭുവി ഭാവുക പിബത ഭാഗവതം. ഭാഗവതം കേൾക്കാനല്ല പറഞ്ഞേക്കുന്നത്, ഭാഗവതം കുടിക്കാനാണ് പറഞ്ഞത്. പിബത പിബത ഭാഗവതം മുഹുരഹോ രസിക ഭുവി ഭാവുക. അപ്പം നമ്മള് നമ്മളെന്താണ് ആ ബാലാരി മദനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പാലാഴി മഥനം ചേൺ ചെയ്ത് ആ പാലാഴി ചേൺ ചെയ്ത് എടുത്തപ്പോഴാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ. ആദ്യമൊക്കെ വന്നതൊക്കെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത്രത്തോളം മഹാത്മ്യമേറിയതായിരുന്നില്ല. അവസാനം വന്നപ്പോഴാണ് ഏറ്റവും മഹാത്മ്യമേറിയ അമൃത് കിട്ടുന്നത് അല്ലെ. അപ്പൊ അവര് തടഞ്ഞത് എന്തിനാണ്? അമൃത് കിട്ടാൻ വേണ്ടിയാണ് അവരെ കടഞ്ഞെടുത്തത്. അപ്പൊ ഈ ഒരു നമ്മളെ വേദസാഹിത്യങ്ങളെ എല്ലാം കടഞ്ഞ് കടഞ്ഞെടുത്ത അമൃതാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത്. അതിന്റെ എല്ലാം കൃഷ്ണനെ നമ്മൾ സൂര്യനോട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ആ സൂര്യനിലുള്ള പ്രാണനാണ് ശ്രീമദ് ഭാഗവതം. അതുപോലെ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ആ പ്രാണൻ എല്ലാത്തിൻ്റെയും ഇരിപ്പിടമായിട്ടുള്ളത് ശ്രീമദ് ഭാഗവതമാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്, ജീവൻ തന്നെയാണ്. അത് കലിയുഗത്തിൽ ഭഗവാൻ ശ്രീമദ് ഭാഗവതം ഭഗവാനായിട്ട് വന്ന് അവതരിച്ചതാണ് എന്നും പറയും. അപ്പം നമ്മളെ അത് ഇന്റേണലായിട്ട് എക്സ്റ്റേണലായിട്ട് നർഷ് ചെയ്യുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ അവിടേക്ക് എത്താത്തത് കൊണ്ടാണ്, നമ്മുടെ ഭാഗവതം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഭാഗവതത്തിന്റെ ആത്മദേവന്റെ കഥയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഭാഗവതത്തിന്റെ പ്രാധാന്യം കുറിക്കുന്ന കഥകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആത്മദേവന്റെ കഥ എല്ലാവർക്കും അറിയില്ലേ? ഹരേ കൃഷ്ണ. അറിയില്ല മാതാജി. ആർക്കും അറിയില്ല? കഥ പറയാൻ പോയാൽ ഭാഗവത ശ്ലോകങ്ങൾ പോകും. അപ്പൊ ആ ഭാഗവതത്തിന്റെ പ്രാധാന്യത്തെ പറയുന്ന ഒരു കഥയാണ്. അതിൽ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ ടീച്ചറിനൊക്കെ അറിയില്ലേ? ഹരേ കൃഷ്ണ അറിയാം മാതാജി. കുറച്ചു പേർക്കൊക്കെ അറിയാം അല്ലേ. അപ്പൊ അത് അപ്പൊ ഭാഗവതത്തിന്റെ പ്രാധാന്യം പറയുമ്പം ആത്മദേവൻ എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് പറയാം. ആത്മദേവൻ വളരെ റിച്ചായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വളരെ സമ്പന്നനുമായിരുന്നു. എന്നാൽ വീട്ടിൽ യാതൊരു സമാധാനം അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് പ്രായമായിട്ട് ഈ സമ്പത്തെല്ലാം അനുഭവിക്കുന്നതിനായി ഒരു കുട്ടി ഉണ്ടായില്ല. ഏകദേശം ഒരുപാട് പൈസ ആക്ടിവിറ്റീസ് അദ്ദേഹം ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന് ഒരു കുട്ടിയെ കിട്ടിയില്ല. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ദുന്ദുടി എന്ന് പറയും, കഥ കേട്ടിട്ടുണ്ടാവും എല്ലാവരും, ആരെങ്കിലും സപ്താഹം കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടുണ്ടാവും, വളരെ ഒരു പൈസൊന്നും ആയിരുന്നില്ല. അവരെ വളരെ ലക്ഷൂറിയസ് ലൈഫ്, അവർക്ക് സൗന്ദര്യത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ, വളരെ ലക്ഷൂറിയസ് ആയിട്ട് അവർ ജീവിച്ചു. അപ്പൊ അങ്ങനെ വളരെ 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 വിഷമം തോന്നി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചു, ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല, എൻ്റെ ഭാര്യയാണെങ്കിൽ തോന്നിവാസം നടക്കുന്നു, ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ കുട്ടികളുമില്ല, ഇനി അടുത്ത ഒരു എൻ്റെ ഇത് തുടർന്നു പോകാൻ ആരുമില്ല, ഞാനങ്ങ് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇതിങ്ങനെ പല രീതിയിൽ ഈ കഥയുണ്ട്. ഭാഗവതത്തിൽ തന്നെ ഇതിന്റെ വേറൊരു വേർഷൻ വരുന്നുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ഇത്
ചെറുതായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ, ഒരുപാട് വിശദീകരിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അവിടെ വെച്ച് അദ്ദേഹം ഒരു സാധുവിനെ, ഒരു സന്യാസിയെ കണ്ടുമുട്ടുന്നു. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്, എന്താണ് കാര്യമെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം സന്യാസിയോട് പറയുന്നു, എനിക്ക് എന്റെ വീട്ടിൽ ഒരു സമാധാനവുമില്ല, കൂടാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടും വീട്ടിൽ എൻ്റെ ഭാര്യയും അനുസരിക്കുന്നില്ല, എനിക്കൊരു കുട്ടിയും ജനിക്കുന്നില്ല, ഞാൻ എത്രമാത്രം പാപം എൻ്റെ ജന്മത്തിൽ മുജന്മത്തിൽ ചെയ്തിട്ടുണ്ടാകാം, അതുകൊണ്ടല്ലേ എൻ്റെ വീട്ടിലെ പശുവിന് പോലും ഒരു കുട്ടി ജനിക്കുന്നില്ല, അത്രമാത്രം പാപിയാണ് ഞാൻ എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ഒരു കുട്ടിയില്ല, പശുക്കൾക്ക് പോലും ഒരു കുട്ടി ജനിക്കുന്നില്ല, അത്ര പാപിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളൊരു സന്യാസിയാണ്, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ? ഇത് പല വേർഷനിലുണ്ട്, ഞാൻ ഒരു വേർഷനാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എനിക്കൊരു കുട്ടി ഉണ്ടാകുന്നതിന് എന്നെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഈ ജന്മത്തിലല്ല, 17 ജന്മത്തിലേക്ക് നിന്ന് കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അദ്ദേഹത്തിന് ഒന്നുകൂടി വിഷമമായി. പിന്നെ അദ്ദേഹം നിർബന്ധിക്കുന്നു, അങ്ങ് വളരെയധികം കഴിവുള്ള ആളാണല്ലോ, അറിവുള്ള ആളാണല്ലോ, അങ്ങ് വിചാരിച്ചാൽ ഇത് സാധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കൂടുതൽ നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം അതിന് വഴങ്ങുന്നു. ഇത് വേറെ രീതിയിൽ നമുക്ക് ഭാഗവതത്തിൽ കാണാം, വേറെ രീതിയിൽ പത്മപുരാണത്തിൽ കാണാം. ഇതൊരു ചെറിയ ഒരു ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പൊ ആ അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കണം, ഇത് കഴിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു കുട്ടിയെ കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ അതുകൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്നു. ഭാര്യ അത് വാങ്ങിക്കും, പക്ഷേ ഭാര്യയ്ക്ക് ഭയങ്കര വിഷമം അത് കഴിക്കാനായിട്ട്. ഞാൻ ഈ കുട്ടി ഇത് കഴിച്ച് എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ സൗന്ദര്യം എല്ലാം പോവും, എൻ്റെ ശബ്ദം ചിലപ്പം മാറും, എനിക്ക് ഇതുപോലുള്ള ഭംഗിയൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് ഈ കുട്ടിയെ എനിക്കിത് കഴിക്കാൻ വയ്യ. അങ്ങനെ അനിയത്തിയെ കണ്ട് അനിയത്തിയോട് പറയുന്നു വരാം. അപ്പൊ അനിയത്തി അന്ന് പ്രഗ്നന്റ് ആണ്, അനിയത്തിക്ക് ഇതുപോലെ സമ്പത്തൊന്നും ഇല്ല, ഇത് രീതിയിലൊന്നും അല്ല അവരുടെ ജീവിതം. അപ്പൊ അവർക്ക് കുറച്ച് പണമൊക്കെ ആവശ്യമാണ്. ഉടനെ ഈ അവര് പറയും, അവരോട് മാർഗം, ഞാനിപ്പൊ പ്രഗ്നന്റാണ്, പക്ഷെ ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാന് എന്റെ കുട്ടി ഉണ്ടാകുമ്പോൾ അതിനെ നിനക്ക് തരാം, നീ കൊണ്ട് നിന്റെ ഭർത്താവിന് കൊടുത്തിട്ട് ഇഷ്ടം പോലെ പാരിതോഷ്യങ്ങൾ വാങ്ങി എനിക്ക് തന്നാ മതി, നീ ആ ഫ്രൂട്ട് എടുത്ത് വലിച്ചെറിഞ്ഞേ എന്ന് പറയും. അങ്ങനെ ആ ഫ്രൂട്ട് വലിച്ചെറിയുകയും ഒരു അവളുടെ വീട്ടിലെ പശു അത് കഴിക്കുകയും അങ്ങനെ അവർക്ക് ഇവർക്ക് കുട്ടിയുണ്ടായി, അതുപോലെ ആ പശുവിനും കുട്ടിയുണ്ടായി. എന്നാൽ ഈ ഉണ്ടായ കുട്ടികളിൽ ഇവർക്കുണ്ടായ കുട്ടിയെ ദുന്ദുകാരി എന്നാണ് പറയുക, പറമ്പേരിട്ടത്. വളരെ മോശമായ സ്വഭാവമായിരുന്നു അദ്ദേഹം ആ കുട്ടിക്കുണ്ടായത്. അത് വളരെ നാശത്തിലേക്ക്, ആ കുടുംബത്തിന്റെ നാശത്തിലേക്ക് വഴിതെളിച്ചു. എന്നാൽ പശു പ്രസവിച്ച ഗോകർണൻ എന്ന് പറയുന്ന ആ കുട്ടി വളരെ വലിയ ചെവിയുള്ളത് കൊണ്ടാണ് ഗോകർണൻ എന്ന് പറഞ്ഞത്. അത് വളരെ പയസ്സായിട്ടും വളരെ നല്ല വ്യക്തിയുമായി. അവസാനം ഈ ദുന്ദുകാരി എന്ന് പറയുന്നവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വീട്ടിലും പ്രശ്നമായി, പിന്നെ അതുപോലെ പിന്നെ കൂട്ടുകാരി വന്നിട്ട് അതുപോലെ സ്ത്രീലംബടനായി മാറുകയും എല്ലാവരുമായിട്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും അവസാനം അവനെ മരണമടയുകയും അവനെ ആരോ യുദ്ധിക്കുക, അമ്മയും മരിച്ചു മകനും മരിച്ചു. അങ്ങനെ ഇതിനെക്കുറിച്ച് ഒരുപാട് നീട്ടിയാണ് കഥ പോകുന്നത്. അങ്ങനെ എന്താണ് ഈ ഇവനെ അങ്ങ് പ്രേതമായി മാറുകയാണ്, ഇവനെ ആരോ വധിക്കുകയാണ് ചെയ്ത്, മറ്റുള്ളവരെ പണത്തിന് വേണ്ടി ഇവനെ ഉപയോഗിച്ചിട്ട് അവനെ വധിച്ചു. അങ്ങനെ അവൻ പ്രേതമായി മാറിയപ്പം ഗോകർണനാണെങ്കിൽ നല്ല നിലയിൽ നല്ല അറിവോടുകൂടി ജീവിക്കുകയാണ്. അപ്പൊ ഒരു ഇവൻ ഈ പ്രേതശല്യം ഇവൻ എങ്ങനെങ്കിലും ഈ ബോഡി വിട്ടു പോകണം, അതിനൊരു മാർഗവുമില്ല. ഇത് അറിഞ്ഞുകൊണ്ട് ഗോകർണൻ എന്ത് ചെയ്തു, ബീഹാറിലെ ഗയയിൽ പോയി അവിടെ ശ്രാദ്ധമൂട്ടി. ശ്രാദ്ധമൂട്ടിയിട്ടും ഇത് മാറുന്നില്ല. ഗയയിൽ ശ്രാദ്ധമൂട്ടിയാൽ മാറാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് പറയുക. അത്രമാത്രം ശ്രാദ്ധമൂട്ടിയിട്ടും ഇത് മാറുന്നില്ല. ഉടനെ തിരിച്ച് ശ്രാദ്ധം കൂട്ടിയിട്ട് വീട്ടിൽ വന്നപ്പോ അതാ വീണ്ടും ആ പ്രേതം നിൽക്കുന്നു. പ്രേതം ഉടനെ പറയുന്നു, എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കണമെന്ന് ഗോകർണനോട് ആവശ്യപ്പെട്ടുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ ശ്രാദ്ധം കൂട്ടിയിട്ടല്ലേ വന്നത്, പിന്നെന്താ, എനിക്ക് പോകാൻ കഴിയുന്നില്ല, എനിക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ്. അപ്പൊ പിറ്റേ ദിവസം ഈ ഗോകർണൻ വിചാരിച്ച് ഞാൻ എന്താ ചെയ്യുക, ഉടനെ അദ്ദേഹം സൂര്യഭഗവാനെ പോലും അവിടെ പോലീസ് സംസാരിക്കാനും കഴിവുള്ള ആളായി തീർന്നു ഗോകർണന്റെ ആ പയസ് ആക്ടിവിറ്റീസ്, അത്രമാത്രം നല്ല ആക്ടിവിറ്റീസ് ആയിരുന്നു. അങ്ങനെ സൂര്യഭഗവാനോട് സംസാരിക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഈ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തു, ഭാഗവതത്തിന്റെ മുള വെച്ച് ഓരോ മുളകൾ ഓരോ ദിവസം കിട്ടും, അപ്പൊ അതിനനുസരിച്ച് 7-ാമത്തെ ദിവസം
ഈ പ്രേതാത്മാവിനെ തിരിച്ചു പോവാൻ തിരിച്ച് അവിടെ നിന്ന് പോവാൻ കഴിയും, പുതിയ ജന്മം ഒരു ശരീരം കിട്ടണമല്ലോ, ശരീരം ലഭിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അത് നടത്തുകയും നടത്തിയപ്പോഴേ ഓരോ മുളകളായി കൂട്ടുകയും ഏഴാമത്തെ ദിവസം ഗോവർണൻ അവന്റെ ശ്രമപ്രകാരം ഇതുകാരിക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവുകയും ചെയ്തു. അപ്പം അതിലൊന്നുമല്ല, ഇതൊരു കഥയും കഥ, അതിലൊന്നുമല്ല പ്രാധാന്യം. അപ്പൊ അതിലെ ആ മോക്ഷപ്രാപ്തി ഉണ്ടായി. അപ്പൊ ഇത് ഈ സപ്താഹം നടത്തിയപ്പോൾ ആ രാജ്യത്തുള്ള ആ സ്ഥലത്തുള്ള സർവമാന ആൾക്കാരും അവിടെ കൂടിയിരുന്നു. അവിടെ സർവമാന ആൾക്കാരും കൂടിക്കഴിഞ്ഞപ്പോൾ അവർക്കാർക്കും ഈ മോക്ഷപ്രാപ്തി കിട്ടും. എല്ലാവരും ഭാഗവതം ഒരുപോലെയാണ് കേട്ടത്, ഗോകർണൻ കേട്ടതുപോലെ തന്നെ മറ്റുള്ളവരും ഭാഗവതം കേട്ടിരുന്നു. പക്ഷെ അവർക്കാർക്കും ഈ മോക്ഷപ്രാപ്തി കിട്ടിയില്ല, ഇവന് മാത്രമാണ് മോക്ഷപ്രാപ്തി കിട്ടിയത്. എന്തുകൊണ്ടാണിതെന്ന് ഈ ഗോകർണൻ പിറ്റേ ദിവസം ചിന്തിക്കുകയും സൂര്യഭഗവാനോട് അതിന്റെ കാര്യം ചോദിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം അതങ്ങനെ സംഭവിച്ചത്, നമ്മൾ ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തുകൊണ്ടായിരിക്കാം? മോക്ഷപ്രാപ്തി വേണമെന്ന് ആഗ്രഹിച്ചോണ്ടായിരുന്നു മാനജി. ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ച കിട്ടുവോ? നമ്മളിപ്പോ ആഗ്രഹിക്കുക മോക്ഷപ്രാപ്തി വേണം എന്ന്, ഞാനിപ്പോ ആഗ്രഹിക്കുക, മാതാജിയും ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ രണ്ടുപേരും കേൾക്കുന്നു ഭാഗവതം. നമ്മളുടെ ഒരാൾക്ക് പോകാൻ പറ്റുന്നു, ഒരാൾക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ ആഗ്രഹം ഒരേപോലെ ആയിരുന്നു, കിട്ടുവോ? പൂർണ്ണ ശ്രദ്ധയോടാണ് കേട്ടത് ഭാഗവതം. ഭാഗവതം കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്, അത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെയാണ്? ശ്രവണം പൂർണ്ണ ശ്രദ്ധയോടുകൂടി വേണം, അത് അത്യാവശ്യമായിട്ടുള്ളത് ഉള്ളതാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ എന്തു വേണം? അതിനെ ഉൾക്കൊള്ളണം, അതിനെ മനനം ചെയ്യണം. മനനമില്ലാതെ ശ്രവണം മാത്രം കൊണ്ട് നമുക്കതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ശ്രവണവും മനനവും ഒരുപോലെ ഉണ്ടായിരുന്നു അല്ലേ, എനിക്ക് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ ഞാൻ അങ്ങേയറ്റം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്, ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചത് കൊണ്ടാണ് അപ്പൊ എന്താണ് അവിടെ നിന്ന് അവന്റെ മനസ്സ് അതിൽ തന്നെ ഉറച്ചു നിന്നു, ശ്രവണത്തിൽ ഉറച്ചു നിന്നു. അതോടൊപ്പം തന്നെ അത് മനനം ചെയ്യുകയും ചെയ്തു. ആ മനനത്തിൽ കൂടി അവർക്ക് അയാൾക്ക് പോകാൻ കഴിയും. ബാക്കിയുള്ളവരെല്ലാം കേട്ടു, പക്ഷെ അവരതിനെ മനനം ചെയ്തില്ല, അവരുടെ അത്യാവശ്യമായിട്ട് അവർ കരുതിയില്ല. എല്ലാവരും നമ്മൾ വിചാരിക്കും നമുക്ക് മോക്ഷപ്രാപ്തി വേണം വേണം എന്നൊക്കെ അവരും വിചാരിക്കും. പക്ഷെ ആ മോക്ഷപ്രാപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ഇപ്പൊ ഓരോ ശ്ലോകങ്ങളും നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ അതിനെ അത്രമാത്രം പ്രാമുഖ്യത്തോടുകൂടി കണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ, ശ്രവണ മനനാദികളാൽ നമ്മളുടെ മനസ്സിനെ അവിടെ നിറച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഫലം ഉണ്ടാവുന്നു. എല്ലാവരും ഭാഗവതം കേൾക്കുന്നു, ഭാഗവതം കേട്ടത് കൊണ്ട് ഫലം ഉണ്ടാകില്ല. ഇപ്പൊ നിങ്ങൾക്കും തോന്നി ഞാൻ എത്ര ദിവസമായിട്ട് ഭാഗവതം കേൾക്കുന്നു, ഒരു ഫലമില്ല എന്ന് തോന്നാം. പക്ഷേ ഭാഗവതം വേണ്ട രീതിയിൽ നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യമായിട്ടുള്ളത്. ശ്രവണവും മനനവും ഉള്ളവർക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള മാർഗം തീർച്ചയായും ശ്രീമദ് ഭാഗവതം തരും എന്നാണ്. അപ്പം ഭാഗവതത്തെ കൃഷ്ണനായി കണ്ടുകൊണ്ട് ഭാഗവതത്തെ അതേ രീതിയിൽ, ഞാൻ ഭാഗവതത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നത്, കൃഷ്ണന്റെ മുന്നിലാണ് ഇരിക്കുന്നത് എന്നുള്ള ശ്രദ്ധയോടുകൂടി നമ്മൾ ഭാഗവതം കേട്ടാൽ, അത് മനനം ചെയ്താൽ നമുക്ക് തീർച്ചയായും വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകുമെന്ന് കാണിക്കുന്ന ഒരു കഥയെന്നേ ഉള്ളൂ. ഇതിനെ പല രീതിയിലും പലരും അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി ഭാഗവതത്തെ നമ്മൾ എങ്ങനെ കാണണം? ഭാഗവതം ഒരു കൃഷ്ണനാണ്, ഭാഗവതം ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുന്നത്. നമ്മൾ വളരെ റെസ്പെക്റ്റോടുകൂടി ഭാഗവതത്തെ കാണണം. വൃന്ദാവനത്തിൽ നവോദദാസ് ബാവ എന്ന് പറഞ്ഞൊരു ബാവ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ബീഹാറിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരിക്കലേ അദ്ദേഹം യാത്ര ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ അദ്ദേഹത്തിന് ഒരു ഭാഗ്യമുണ്ടായി. മഹാപ്രഭുവിനെ കണ്ടു, പോകുന്ന വഴിയാണ് കാണുന്നത്. അദ്ദേഹത്തിൽ നിന്ന് കണ്ടു, തൊഴുതു, നമസ്കരിച്ചു. വളരെ വളരെ നല്ലതായിട്ട് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ആദരിച്ചതിന് ശേഷം മഹാപ്രഭു അങ്ങ് പോയി, ഇയാളും ഇയാടെ വഴിക്ക് പോയി. പക്ഷെ ആ സമയം തൊട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു വ്യത്യാസമുണ്ടായി. എന്തോ എല്ലാം ഭഗവാനെ കുറിച്ച് അറിയണമെന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അങ്ങനെ അത് കാര്യങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. ഭഗവതവും ആത്മീയതയിലേക്ക് ഓടിയിട്ട് ഇറങ്ങി. അങ്ങനെ ആത്മീയതയിലേക്ക് ആ ഓടിയിട്ട് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഹരികിങ്കർദി എന്ന് പറഞ്ഞ ഒരാളിനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിൽ പോയി പഠിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. അപ്പം അതോടൊപ്പം തന്നെ 18,000 ശ്ലോകങ്ങളാണ് ഭാഗവതത്തിലുള്ളത്.
ഈ 11,000 ശ്ലോകങ്ങളും ബൈ ഹാർട്ട് ഞങ്ങൾ എൻ്റെ ഗുരു മഹാരാജാവ് മഹാരാജ് 5 വർഷം കൊണ്ട് അത് ബൈ ഹാർട്ടാക്കി, അതിൻ്റെ അർത്ഥവും അതിൻ്റെ വേർഡ്സ് ശ്ലോകവും ബൈ ഹാർട്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം ഈ 11,000 ശ്ലോകങ്ങളും ബൈ ഹാർട്ടാക്കി. കാരണം ഓരോ പേജും തീരുന്നിടത്ത് നിന്ന് അടുത്ത പേജിലേക്ക് പോകുന്നത് പോലും അദ്ദേഹം എവിടെയാണ് ഏത് ശ്ലോകമാണ് എന്ന് അത്രമാത്രം ആ ശ്ലോകങ്ങളെല്ലാം ബൈഹാർട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം ബൈഹാർട്ട് ചെയ്തതിന് ശേഷം അത്രയും നാൾ ഗുരുവിനോടൊപ്പമൊക്കെ കഴിഞ്ഞു, ഗുരു ശരീരം ഉപേക്ഷിച്ച സമയത്ത് അദ്ദേഹം വൃന്ദാവനത്തിൽ വന്നിട്ട് ഒടുവിൽ കോട്ടേജിൽ താമസമാവുകയും ആക്കുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് വെളിയിലേക്ക് വരുന്നിട്ടേ ഇല്ല. ആ 1 വർഷത്തിൽ 2 ദിവസം മാത്രമാണ് അദ്ദേഹം വെളിയിൽ ഇറങ്ങുക. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഓർമ്മ ദിവസവും അതുപോലെ മധ്വാചാര്യരുടെ ഓർമ്മ ദിവസവും, 2 ദിവസം മാത്രമേ അദ്ദേഹം വെളിയിൽ വരികയുള്ളൂ. ആദ്യ ബാക്കി എല്ലാ ദിവസവും അദ്ദേഹം ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് തോന്നും എന്തോ ഇത്രയും, പക്ഷെ ആ ഭാഗവതത്തിന്റെ അന്തസ്സത്തെ അത്രമാത്രം ഉണ്ട്. ഒരു ശ്ലോകം 1,000 പ്രാവശ്യം വായിച്ചാലും ആ 1,000 പ്രാവശ്യം വായിക്കുന്ന 1,000 ടൈപ്പ് അർത്ഥമാണ് നമുക്ക് കിട്ടുക, 1,000 തരത്തിലുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുക. അങ്ങനെ അതിനെ പഠിച്ചുകൊണ്ട് അവിടെ നിന്നും പിന്നെ ആൾക്കാരൊക്കെ വരും, അവര് ഹരിനാമ സങ്കീർത്തനം നടത്തും. അങ്ങനെ ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം കഴിച്ചു കൂട്ടുകയും ചെയ്തു. അപ്പൊ ഭാഗവതത്തെ അദ്ദേഹം എപ്പോഴും ഭാഗവതത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളിയിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഭാഗവതത്തെ ഒരു ഡേറ്റിയായി കരുതി, വേറെ ഒരു ഡേറ്റയും വേണ്ട, ഭാഗവതം തന്നെ അദ്ദേഹത്തിന്റെ ദേവതയായിട്ട് അദ്ദേഹം കരുതുകയും ഭാഗവതത്തെ അദ്ദേഹത്തിന് പ്രസാദം നൽകുകയും പ്രസാദന്റെ അവര് അദ്ദേഹം എന്ത് കഴിക്കുന്നു അത് ഭാഗവതത്തിന് നിവേദിക്കും. അങ്ങനെ പ്രസാദം നൽകും. പിന്നെ ഭാഗവതത്തിന് അദ്ദേഹം തണുപ്പ് താവനാണ്, തണുപ്പ് ചൂടൊക്കെ വളരെ കൂടുതലാണ്, തണുപ്പുള്ള അവസരങ്ങളിൽ അദ്ദേഹം ഒരു കിറ്റ് കൊണ്ട് അതിനെ പുതപ്പിക്കും, ചൂടുള്ള ദിവസങ്ങളിൽ ഫാൻ ചെയ്യും. അങ്ങനെ അദ്ദേഹം ഭാഗവതത്തെ വളരെ വളരെ ഒരു മൂർത്തിയായി കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം സ്വീകരിച്ചു, അദ്ദേഹം അവിടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചു വരുമ്പോഴേ അവര് മനനം ചെയ്തു, എന്ന് വെച്ചാൽ ശ്രവണവും ചെയ്തു, ശ്രവണം കഴിഞ്ഞിട്ട് മരണം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ കഴിഞ്ഞു കൂട്ടി. പിന്നീട് ആ ഒരു ഒരു വ്യക്തി ഇത് കേട്ടു, ഇങ്ങനെ ഒരു ബാവയുണ്ട്, ആ ബാവയുടെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ എന്താണ് അവശിഷ്ടം കഴിക്കാൻ കഴിഞ്ഞാൽ, പ്രസാദം അദ്ദേഹത്തിൽ നിന്ന് കഴിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് കൃഷ്ണസ്നേഹം കിട്ടും, കൃഷ്ണന്റെ പ്രേമം കിട്ടും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, വൃന്ദാവനത്തിൽ ചെന്ന് ഇയാളുടെ സോറി അദ്ദേഹം ചെന്നിട്ട് ഈ ബാവയുടെ കോട്ടയത്തിൽ കയറുകയും ബാവയുടെ ആഹാരം അല്പം പ്രസാദം കൊടുത്തത് അതുപോലെ എടുത്തു വെച്ച് കഴിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഒരു പ്രസാദം ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്യണം, കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കൃഷ്ണലീലകൾ മനനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൃഷ്ണലീലകൾ മനനം ചെയ്തപ്പോൾ അദ്ദേഹം ഈ ഇത് അദ്ദേഹം വന്നതും അറിഞ്ഞില്ല, ചോദിച്ചതും അറിഞ്ഞില്ല ആരേ ബാവ. ഉടനെ അതിൽ നിന്ന് ഒരു മോർസൽ എടുത്തിട്ട് ഒരെണ്ണം എടുത്തിട്ട് അദ്ദേഹം വായിലിട്ടു. ഇത് കണ്ട ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ബാബ എന്ത് ചെയ്തു, ആയിരുന്ന പ്രസാദം എടുത്ത് അദ്ദേഹത്തിന്റെ വായിലോട്ട് വെച്ചു കൊടുത്തു. വായിലോട്ട് വെച്ചു കൊടുത്തതും അദ്ദേഹം അവിടെ നിന്ന് വീണു. ആ വന്ന ആള് വീണു, വീണിട്ട് അവിടെ കിടക്കുകയാണ്. പിന്നീട് അത് സന്ധ്യ വരെയും അദ്ദേഹം എഴുന്നേറ്റില്ല, എഴുന്നേക്കാതെ അവിടെ കിടന്നു. കുറേ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് എല്ലാ ആൾക്കാരും കീർത്തനത്തിനായി എത്തിയപ്പം എല്ലാവരോടും പറഞ്ഞു കീർത്തനം തുടങ്ങിക്കോളാം പറഞ്ഞു. അദ്ദേഹം അവിടെ കിടക്കണ്ട, കീർത്തനം തുടങ്ങി. കീർത്തനം അങ്ങോട്ട് തുടങ്ങിയതും ഇദ്ദേഹം ചാടി അങ്ങ് എഴുന്നേറ്റു. അങ്ങനെ അദ്ദേഹം ഇവരോടൊപ്പം കീർത്തനം നടത്തുകയും പിന്നീട് അദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തു ഇദ്ദേഹം ഈ ബാബ. അങ്ങനെ അപ്പം കുറെ നാൾ കഴിഞ്ഞപ്പോ ഇദ്ദേഹം വലിയൊരു ഭക്തനായി മാറി കൃഷ്ണന്റെ ലീലകളെ. അപ്പൊ ഒരു ദിവസം മറ്റുള്ളവർ ചോദിച്ചു, നിങ്ങൾ അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന സമയത്ത് നിങ്ങൾ എന്താണ് കണ്ടത്, എന്താണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നുപോയത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാന് വേറൊരു റീജിയനിലേക്ക് എന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത പോലെ, വേറൊരു എവിടെയോ എത്തിപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. അവിടെ ഞാന് കൃഷ്ണൻ ഭോജന ലീല കളിക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടെ എന്റെ ഗുരുവുമുണ്ട്, കൃഷ്ണനും, എന്റെ ഗുരു മീൻസ് ഈ ബാബയുമുണ്ട്, കൃഷ്ണനും ഉണ്ട്, കൃഷ്ണന്റെ എല്ലാ ഗോപന്മാരും ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും അടുത്തിരിക്കുന്നു, കൃഷ്ണനും ബാബയും ഇരിക്കുന്നു. കൃഷ്ണൻ ബാബയ്ക്ക് ആഹാരം കൊടുക്കുന്നു, ബാബ കൃഷ്ണൻ ആഹാരം കൊടുക്കുന്നു. അത് കണ്ടുകൊണ്ട് ചുറ്റുമുള്ള ആൾക്കാരും പ്രസാദങ്ങൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു രംഗമാണ് ഞാൻ കണ്ടത്. അങ്ങനെ അവരെല്ലാം പ്രസാദം കഴിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയത്. അപ്പൊ കൃഷ്ണന്റെ ആ മാനിഫെസ്റ്റേഷനെ കുറിച്ച്, കൃഷ്ണനോടുള്ള ബാബയുടെ സ്നേഹം, കൃഷ്ണൻ ആരാ, കൃഷ്ണന്റെ കൂടെ നടത്താൻ, കൃഷ്ണന്റെ കൂടെ ഇരിക്കാനുള്ള
അത് ഉണ്ടാക്കി കൊടുത്തു. അത്രമാത്രം ഭാഗവത ശ്രവണം, ഭാഗവത പഠനം അവരെ എവിടെ വരെ എത്തിച്ചു എന്നുള്ളതാണ് ഒരു നമുക്കറിയാം. മനുഷ്യൻ എന്ന് പറയുന്നത് 9-ാം സൃഷ്ടിയാണ്, 9-ാമത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ്റെത്. ആ 9-ാം സൃഷ്ടിയായ ഈ മനുഷ്യൻ ഭഗവാനോടൊപ്പം ചെന്നിരുന്ന് ലീലകളാടാൻ ഉള്ള ശക്തി ഈ ഭാഗവതം ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഭാഗവതത്തിന്റെ പ്രത്യേകത അത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഭാഗവതം വായിക്കുന്നു, ഭാഗവതം ശ്രവിച്ച അതെങ്ങനെ വായിക്കാം, ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ആ മിസ്റ്റേക്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നിട്ട് അത് പറഞ്ഞ് അത് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഭാഗവത പഠനം കൊണ്ട് പ്രാധാന്യമുള്ളൂ എന്ന് കാണിക്കുന്നതാണ്. അപ്പൊ ഞാന് ഇത്രയും പറയാൻ കാരണം, ഇനി നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ രണ്ടു തരം സാഹിത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ടു തരം സാഹിത്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇനിയും ഇത് പറഞ്ഞില്ല എങ്കിൽ ഈ ശ്ലോകങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകില്ലല്ലോ എന്ന് വിചാരിച്ചു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിനിയും ആ ശ്ലോകങ്ങളിലേക്ക് കടക്കാം. സമയം അങ്ങ് പോയി ഇത്രയും പറഞ്ഞത് കൊണ്ട്. നമ്മൾ 10-ാമത്തെ ശ്ലോകമാണ് എടുത്തത്. എല്ലാവരും ഒന്ന് പുസ്തകം എടുത്താട്ടെ, കഥയിൽ മുങ്ങിപ്പോയോ? ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ 10-ാമത്തെ ശ്ലോകത്തിൽ എന്ത് കണ്ടു? രണ്ടു തരം സാഹിത്യങ്ങളുണ്ടെന്ന് കണ്ടു. ഒന്നെന്താണ്? ആത്മീയമായ സാഹിത്യങ്ങളും ഒന്ന് ഭൗതികമായ സാഹിത്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലെ അതിനെ കുറിച്ച് പറയുമ്പോഴേ ഇവിടെ രണ്ട് എക്സാമ്പിള് നമുക്ക് തന്നിട്ടുണ്ട്. ദിവ്യ വ്യക്തികളെയും അതുപോലെ കർമ്മഫല കാംക്ഷികളെയും കുറിച്ച്. രണ്ടു തരം വ്യക്തികളാണല്ലോ നമുക്കുള്ളത്. നമ്മൾ സാധാരണ കണ്ടുവരില്ല, ഒരുപാട് തരം വ്യക്തികളുണ്ട്. അപ്പം അത് എന്നെ ഭജിക്കുന്നവർ ആരൊക്കെയാണ് എന്നൊക്കെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ. അർത്ഥോ ജിജ്ഞാസുർ അർത്ഥാർത്ഥി ജ്ഞാനീജ പരദർശപ അർത്ഥര ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ഭക്തര. അഞ്ചു തരം ആൾക്കാർ എന്നെ ഭജിക്കുന്നുണ്ട് എന്നൊക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ രണ്ടു തരം ആൾക്കാരെ കുറിച്ച് ശ്രദ്ധിക്കാം. ഒന്ന് ദിവ്യ വ്യക്തികൾ, ഒന്ന് കർമ്മഫലത്തെ കാംക്ഷിക്കുന്നു. അപ്പം നമ്മൾക്ക് പ്രപഞ്ചത്തിൽ രണ്ടു തരം രണ്ട് വിധത്തിലുള്ള പക്ഷികളെ കുറിച്ചാണ് ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് പ്രഭുപാദര്. നമ്മൾ കാക്കകളെയും അറിയാം, അരയന്നങ്ങളെയും നമുക്കറിയാം അല്ലെ. അപ്പം രണ്ടു കൂട്ടരും വ്യത്യസ്ത മനോവൃത്തികൾ ഉള്ളവരാണ്. അപ്പൊ കർമ്മഫലകാംക്ഷികളെ നമ്മള് കാക്കകളോടും ദിവ്യ വ്യക്തികളെ അരയന്നങ്ങളോടുമാണ് തരണം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാക്കയെ കുറിച്ചറിയാം. ചപ്പുചവറുകളൊക്കെ ഇടുന്ന പ്രദേശത്താണ് എന്ത് കാക്കകൾ വന്നിരിക്കുന്നത്. ആ വയസ്സ് എന്ന് പറയാം, അത് ആനന്ദം കണ്ടെത്തുന്നു. അതുപോലെ കാക്കകൾ ചപ്പുചവറിൽ ആനന്ദം കണ്ടെത്തുന്നത് പോലെ ലൗകികരായ കർമ്മഫലകാംക്ഷികൾ എന്ത് ചെയ്യുന്നു? മദ്യത്തിലും മധുരാക്ഷിയിലും ഒക്കെ മുങ്ങി ഇന്ദ്രിയ സംതൃപ്തിക്ക് ആവശ്യമായ സ്ഥലങ്ങളിലും അതുപോലെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെ എന്താണ് അങ്ങനെയുള്ള സാഹിത്യങ്ങളായിരിക്കും അവർ വായിക്കാൻ കൂടുതൽ താല്പര്യം. നമ്മുടെ ഈ മംഗളം, മനോരമ, മാതൃഭൂമി ഇതിലൊക്കെ വരുന്ന ഓരോ കഥകളും നമ്മുടെ ഓരോ വ്യക്തികളെ ഇന്ന് എന്ത് സംഭവിച്ചു, അടുത്ത ദിവസം അയ്യോ ആ കഥ എന്തായി, അവൾ എങ്ങോട്ട് പോയി, ഓരോ വ്യക്തി അയ്യോ അവളെ എൻ്റെ കൂടെ പോയോ അതോ അവളെ ഉപേക്ഷിച്ചോ, ഇങ്ങനൊക്കെയുള്ള ആ ഒരു നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകള് ആ കഥകളിലൊക്കെ മുങ്ങിപ്പോകും. ഓരോ ദിവസം അടുത്ത ദിവസം ആ കഥയുടെ ബാക്കി കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് വലിയ നിരാശ തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ ചില ഇതുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള കഥകളാണ് കൂടുതൽ. അപ്പൊ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് പ്രഭുപാദർ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ വയസ്സുകൾ ഇങ്ങനെയുള്ള കഥകളിൽ കൂടുതൽ കൂടുതൽ ഭൗതികമായ കഥകളിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ, എന്നാൽ ഇവിടെ ഇങ്ങ് ഒന്നുമില്ലാതെ അരയന്നം അവിടത്തിനവിടെ ഒന്നും ഒരു ഒരു പ്രാധാന്യവും കൊടുക്കാതെ അവരെവിടെയാണ് അവരുടെ ബഹുവിധമായ താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന താമരപ്പൊയ്കയിൽ അവരുടെ ആ സന്തോഷം കണ്ടെത്തുന്നു. കാരണം ഈ ഇതിലൊന്നും ഇങ്ങനെയുള്ള ഈ എച്ചിൽ തിന്നാൻ എച്ചിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ മനസ്സിനെ ഹഠാതാകർഷിക്കുന്നതിലല്ല അവര് ആനന്ദം കണ്ടെത്തുന്നത്. അപ്പം ഇവിടെ ദിവ്യ വ്യക്തികളെ ആരോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു? അരയന്നങ്ങളോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. കർമ്മഫലം ശുഭാംക്ഷികളെ കാക്കകളോടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമുക്കളിപ്പോ മനസ്സിലാകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ അപ്പൊ നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെ പല രീതിയിലുള്ള ജീവജാലങ്ങളുണ്ട്. അപ്പം നമുക്കറിയാം ഛന്ദ സാഹിത്യങ്ങൾ ഒരുപാടുണ്ടെന്ന്. ഇന്ദ്രിയ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്താണ് ഭൗതികമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെയും സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും അതിലേക്ക് എത്തിച്ചുകൊണ്ട്
നമ്മൾ അതിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ കഥ എന്തായി ഈ കഥ എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ നമ്മുടെ മനസ്സിൽ അങ്ങ് വിളയാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ അങ്ങനെയുള്ളവരെയാണ് എന്താണ് കർമ്മഫല കാംക്ഷികൾ എന്ന് പറയുക. അവരതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഭൗതിക വിഷയങ്ങളെ വിനിവരിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്ന സാഹിത്യങ്ങളാണ് എന്താണ് ഭൗതികമായിട്ട് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അമനെയും അതുപോലെ പ്രഭാതത്തിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്തരം പദ്യവും ഗദ്യവും മൃതശരീര ഭൂഷണമായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആത്മീയമൃതി സംഭവിച്ച വ്യക്തികളുടെ ആനന്ദത്തിന്റെ ഉറവിടമായി അത്തരം അചേതന സാഹിത്യങ്ങൾ ഈ അരേഹ്യങ്ങളോട് സമയപ്പെടുത്തിയിരിക്കുന്ന ആത്മീയ പുരോഗതി പ്രാപിച്ച വ്യക്തികൾ ഒരിക്കലും ആനന്ദം കണ്ടെത്തുകയില്ല. അപ്പം ദിവ്യ വ്യക്തികൾ ഇതിലൊന്നും ആനന്ദം കണ്ടെത്തുകയില്ല. ആ പക്ഷേ എന്താണ് ഇവരൊക്കെ കാക്കകൾക്ക് തുല്യമായ ഭൗതിക പുരോഗതി ആഗ്രഹിക്കുന്നവർ അവിടെ ആനന്ദം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പിന്നെയും അരേഹ്യ സദൃശമായ ആത്മീയ പുരോഗതി സിദ്ധിച്ച വ്യക്തികൾക്ക് ഇതിൽ യാതൊന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവത് സേവനത്തിന്റെ നിലവാരം അവരൊരിക്കലും കാത്തു സൂക്ഷിക്കില്ല. ഇവരാണെങ്കിൽ ആരേന്ദ്രത്തിന് സദൃശരായവരെ ഭഗവത് സേവനത്തിന്റെ പ്രാധാന്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരെ അവർക്കൊരു പേര് കൊടുത്തിട്ടുണ്ട്, മാനസ എന്നാണ് അവരെ പറയുക. ആത്മീയ വികാസം പ്രാപിച്ച വ്യക്തികളെയാണ് മാനസ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടു തരം സാഹിത്യങ്ങളുണ്ട്, രണ്ട് വിധത്തിലുള്ള വ്യക്തികളെയാണ് നമ്മളിവിടെ പറയുന്നത്. മറ്റേ അതങ്ങ് വിട്ട് ഇപ്പം ഇതിനകത്ത് ഞാനീ എന്താണ് ആർത്തോ ജിജ്ഞാസയുടെ അർത്ഥാർത്ഥി അതൊക്കെ അങ്ങ് വിട്ടിട്ട് നമ്മൾ ഇവിടെ വ്യക്തികളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ യാതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ അവ നല്ല രീതിയിൽ ഇവർക്ക് ഈ ദിവ്യ വ്യക്തികൾക്ക് ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണ്, ഇവരിതിൽ അങ്ങ് മുങ്ങിപ്പോയി. അവരോട് നമ്മൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ദഹിക്കാതെ വന്നുപോയി, അങ്ങനെയായി പോയി. ശാരീരികമായ ഇന്ദ്രിയ സംതൃപ്തിക്കായിട്ടുള്ള ആ ഒരു കർമ്മങ്ങളെയാണ് ഇവർ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഭരുത്തിരിക്കേണ്ട ഭൗതിക വിഷയങ്ങൾ സ്ഥലങ്ങളിൽ ഇവർ മറ്റവർ ആനന്ദം കണ്ടെത്തും. ഇവരാണെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കുക പോലും ഇല്ല. അപ്പൊ ശ്രീധരസ്വാമി പറയുന്നത് എന്താണ്, ഒരു വ്യഭിചാര വേട്ടക്കാരന്റെ ആനന്ദമാണ്, വ്യഭിചാര വേട്ടക്കാരന്റെ ആനന്ദമാണ് അവർ ഈ സാഹിത്യങ്ങളിൽ കണ്ടെത്തുന്നതെന്നാണ്. എന്നാൽ മാനവകർമ്മങ്ങളെ കുറിച്ച് അതിന്റെ അന്തസ്സത്തെ ഗ്രഹിച്ച പരമഹംസരാണെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, അവർ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഭഗവത് ശ്രേയസിനെ കുറിച്ച് ഭഗവാന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പം പരമഹംസരെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഏത് ആർക്കെങ്കിലും ഒരു പരമഹംസനെ കുറിച്ച്, ഒരു ഗ്രഹസ്ഥനായ പരമഹംസരെ കുറിച്ച് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആരാണെന്ന് ഓർമ്മയുണ്ടോ? ഒരു ഗ്രഹസ്ഥ പരമഹംസൻ. അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ പ്രഭുപാദരുടെ ഗുരു കൂടിയാണ്. ആർക്കെങ്കിലും ഓർക്കാൻ കഴിയുന്നോ? ഹരേ കൃഷ്ണ, ഭക്തി വിനോദ ഠാക്കൂർ. അതെ അതെ, ഭക്തി വിനോദ ഠാക്കൂർ. ഞാൻ രണ്ട് ക്ലാസ്സിന് മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം നമ്മൾ സംസാരിച്ചതാണ്. അപ്പം ഒരു ഗ്രഹസ്ഥനാണ് ഭക്തി വിനോദ ഠാക്കൂർ. അദ്ദേഹം നമ്മുടെ ഗുരുപരമ്പരയിലെ ഏറ്റവും പ്രധാനിയാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് പരമഹംസരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം 1:3:13 പ്രധാനപ്പെട്ട കുറച്ച് പേരെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ പരമഹംസരെ കുറിച്ച് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയവ്രതന്റെ പുത്രരായ, പ്രിയവ്രത മഹാരാജാവിന്റെ പുത്രരായ കവി, മഹാവീരൻ, സവനൻ തുടങ്ങിയവരെല്ലാം ജന്മനാ തന്നെ പരമഹംസരായിരുന്നു. അപ്പം പരമഹംസര് ഭഗവത് മഹാത്മ്യങ്ങൾ വിശദീകരിക്കുന്ന സാഹിത്യങ്ങളാണ് ആസ്വദിക്കുന്നത്. അവരെപ്പോഴും ഒരു പരമഹംസനാണ്, പക്ഷെ ഒരു കുടുംബനാഥൻ കൂടിയായിരുന്നു. ആരെ? ഗ്രഹനാഥൻ കൂടിയായിരുന്നു ഭക്തിവിനോദ ഠാക്കൂർ. പക്ഷെ അപ്പോഴും അദ്ദേഹവും എന്താണ് ഭഗവത് മഹാത്മ്യങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ ആനന്ദം കണ്ടെത്താനാണ് ശ്രമിച്ചത്. ഹരേ കൃഷ്ണ. നമുക്ക് ആ ശ്ലോകം നമ്മൾ പഠിച്ചു തീർന്നതാണ്, ഇന്നലെ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാം. ശ്ലോകം 11. തദ്വാക്വിസർഗോ ജനതാഖ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ ശോങ്കിതാനിയ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ. തദ്വാക്വിസർഗോ ജനതാഖ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ ശോങ്കിതാനിയ
ശൃണന്തി ഗായന്തി ഗ്രണന്തി സാധവഹ. ഹരേ കൃഷ്ണ, നമുക്കതൊന്ന് പിരിക്കാം. തത് വാക് വിസർഗോ, മൂന്ന് വാക്കുകളാണ്. തത് പ്ലസ് വാക്ക് പ്ലസ് വിസർഗ. തൽ എന്നല്ല, നമ്മൾ സംസ്കൃതത്തിൽ പിരിക്കുമ്പോൾ തത്. തത് പ്ലസ് വാക് പ്ലസ് വിസർഗ എന്ന് പിരിക്കണം. തത് വാക് വിസർഗ മൂന്ന് വാക്കാണ്. തത് എന്ന് വെച്ചാൽ അതെ, ദറ്റ് എന്നുള്ള അർത്ഥം അതെ എന്നും, വാക്ക് എന്ന് പറഞ്ഞാൽ വാക്കുകൾ പദകോശങ്ങൾ എന്നുള്ള അർത്ഥവും. വിസർഗ, നമുക്ക് സർഗവും വിസർഗവും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇതാണ് വിഷ്ണുവിന്റെ സൃഷ്ടി സർഗവും, ബ്രഹ്മാവിന്റെ സൃഷ്ടി വിസർഗവും. വിസർഗ വിസർഗ. ജനതാഖ വിപ്ലവോ, അതും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ജനത എന്ന് പറഞ്ഞാൽ ജനങ്ങള്, സാമാന്യ ജനങ്ങള്. അഖം, അഖം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് മലയാളത്തിനും അത് തന്നെയാണ്, പാപം. അഖം പാപം. വിപ്ലവഹ, വിപ്ലവം ഉണ്ടാക്കുക. വിപ്ലവം മലയാളം തന്നെയാണ്. ജനത അഖ വിപ്ലവഹ. പിന്നെ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവദ്യപി, അതിനെ പിരിക്കണം. യസ്മിൻ, യസ്മിൻ എന്ന് വെച്ചാൽ ഇൻ വിച്ച്, ഏതിൽ എന്നുള്ള അർത്ഥം. ഏതിൽ പ്രതിശ്ലോകം, പ്രതി ശ്ലോകം, ശ്ലോകം പ്രതി എന്നിട്ടൊരു ഹൈഫനിട്ട് നമ്മൾ ശ്ലോകം എഴുതാം. പ്രതി ശ്ലോകം, പ്രതി ശ്ലോകം എന്ന് പറഞ്ഞ ഓരോ ശ്ലോകത്തിലും പ്രതി ചേർത്ത് വരുമ്പോൾ ഓരോ എന്ന അർത്ഥമാണ് മലയാളത്തിലും പറയുന്നത്. നമ്മൾക്ക് മലയാളികൾക്ക് സംസ്കൃതം പഠിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് ശ്രദ്ധിച്ചാൽ. പ്രതി ശ്ലോകം അബദ്ധവതി അഭി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ പിരിക്കണം. അബദ്ധവതി പ്ലസ് അഭി എന്നാണ്. അബദ്ധ അബദ്ധവതി അഭി, അബദ്ധവതി അനിയത് ഒരു വേണ്ട രീതിയിലല്ല, അനിയതമായിട്ട് രചിക്കപ്പെട്ടു, വേണ്ട രീതിയിലല്ല രചിക്കപ്പെട്ടത്. അഭി, അങ്ങനെയായിരുന്നാലും അഭി, അബദ്ധപതി പ്ലസ് അഭി, അബദ്ധപദ്യഭി. പിന്നെ നാമാന്യനന്തസ്യ യശോങ്കിതാനിയത്, നാമാനി, നാമാനി എന്ന് വെച്ചാൽ അതീന്ദ്രിയ നാമങ്ങൾ. അനന്തസ്യ, ആരുടെ അതീന്ദ്രിയ നാമങ്ങൾ? അനന്തനായ അനന്തന്റെ, അനന്തസ്യ അനന്ത ഭഗവാന്റെ എന്നുള്ള അർത്ഥമാണ് അനന്തനെ അല്ല ഇവിടെ എടുക്കുന്നത്. അനന്ത അനന്തനായ ഭഗവാന്റെ. യശഹ, യശഹ യശസ്. അങ്കിതാനി, അങ്കിതാനി മീൻസ് വിശദമായിട്ട് വർണ്ണിക്കുക. അങ്കിതാനി യത്, യത് എന്ന് പറഞ്ഞാൽ എന്ത്, എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. യത് എന്ന് പറഞ്ഞാൽ എന്ത്. ശൃണ്വന്തി ശ്രവിക്കുക, ഗായന്തി പാടുക ആലപിക്കുക, പിന്നെ ഗൃണന്തി സ്വീകരിക്കുക, സാധവഹ നിഷ്കാപട്യക്കാരായ പരിശുദ്ധ വ്യക്തികൾ. സാധവന്മാർ എന്ന് പറഞ്ഞാൽ ഒരു കാപട്യവും ഇല്ലാത്ത പരിശുദ്ധരായ വ്യക്തികൾ. അതെന്ത് ചെയ്യുന്നു? ശൃണ്വന്തി ഗായന്തി ഗ്രണന്തി സാധവഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിന്റെ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാം. തത്വാക് വിസർഗോ ജനതാഖ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവദ്യപി നാമാന്യനന്തസ്യ ശോങ്കിതാനിയ ശൃണ്വന്തി ഗായന്തി ഗ്രണന്തി സാധവഹ. ഹരേ കൃഷ്ണ, ആരാണ് ശ്ലോകം വായിക്കുക? കിട്ടുന്നില്ലേ? ഹരേ കൃഷ്ണ മാതാജി. വായിക്കും. തദ്വാ വിസർഗോ ജനതാഖ വിപ്ലവോ യസ്മിന് പ്രതി ശ്ലോകമബദ്ധവദ്യപി നാമാന്യനന്തസ്യ യശോങ്കിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗ്രണന്തി സാധവഹ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. എൽ എന്ന് പറയല്ലേ മാതാജി, എൽ എന്ന് പറഞ്ഞോളൂ. മലയാളത്തിൽ എൽ എഴുതിയിരിക്കുന്നെങ്കിലും എന്നുള്ള വാക്കാണ് അത്, മലയാളത്തിലേക്ക് മാറ്റിയപ്പോ എന്ന് വന്നിട്ടുണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത് സംസ്കൃത ശ്ലോകമാണ്. വേറെ ഒരാളൂടെ വായിക്കും, ഒരാളൂടെ വായിക്കും. യസ്മിൻ പ്രതി ശ്ലോക ശ്ലോകമബദ്ധവദ്യപി നാമാന്യനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗ്രണന്തി സാധവഹ. ഹരേ കൃഷ്ണ. വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഞാൻ വായിക്കണോ അത്? ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം നമുക്ക് നോക്കാം.
അപ്പൊ ആ ട്രാൻസ്ലേഷൻ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് ഹരേ കൃഷ്ണ, ആരാണ് വായിക്കുക? ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തന അനന്ത അനന്ത പരമ ഭഗവാന്റെ നാമം, യശസ്, രൂപങ്ങൾ, ലീലകൾ തുടങ്ങിയ അതീന്ദ്രിയ മഹാത്മ്യങ്ങളുടെ വിശദ വർണ്ണനകളാൽ സമ്പൂർണമായ ആ സാഹിത്യം ഒരു നവീന സൃഷ്ടിയാകുന്നു. മാത്രവുമല്ല, ഈ ലോകത്തിലെ മാർഗഭ്രംശം സംഭവിച്ച ഈശ്വരഭക്തി ഇല്ലാത്ത പ്രാണങ്ങളിൽ അതീന്ദ്രിയ പദകോശങ്ങളാൽ സമർത്ഥമായ ആ നൂതന സൃഷ്ടി വിപ്ലവകരമായ സമൂല പരിവർത്തനം നടപ്പിൽ വരുത്തി നേരായ മാർഗത്തിൽ നയിക്കുന്നു. അത്തരം അതീന്ദ്രിയ സാഹിത്യങ്ങൾ അപൂർണമായി രചിക്കപ്പെട്ടവയാണെങ്കിലും പൂർണമായും നിഷ്കാപട്യക്കാരായ പരിശുദ്ധാത്മാക്കൾ അവയെ ശ്രവിക്കുകയും ആലപിക്കുകയും സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ പറയുന്നത് ഭഗവാന്റെ എന്ന് വെച്ചാൽ അതിനപ്പുറത്തില്ല, അനന്തനാണ് ഭഗവാൻ അല്ലെ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ നാമം, രൂപം, യശസ്, ലീലകളെ തുടങ്ങിയവയെ കുറിച്ച് വിശദീകരിക്കുന്ന, അതിന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന വർണ്ണനകൾ ഒരു വളരെ സമ്പൂർണമായ സൃഷ്ടിയാണ്. കാരണം ഒരു പുതിയ രീതിയിൽ അതിനെ വിശദീകരിച്ച് എടുത്തിരിക്കുന്നു. എന്താച്ചാ ഭഗവാനെ കുറിച്ച് പറയുന്നത് എന്തും നമ്മൾ ഒരിക്കൽ കേട്ടാലും ഭാഗവതം ശ്രവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഭഗവത് ലീലകളെ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കുന്നു, കേട്ടാലും കേട്ടാലും പിന്നെയും അത് കേൾക്കുമ്പോൾ നമുക്ക് അതിനോട് ഒരു വെറുപ്പ് നമുക്ക് തോന്നില്ല. അയ്യോ കേട്ടതാണ്. നമ്മുടെ നല്ല ഒരു സിനിമയാണെങ്കിൽ പോലും പല പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ പല സിനിമകളും അതുപോലെ കണ്ടിട്ടുണ്ട്, സാഹിത്യം വളരെ മനസ്സിനെ ആകർഷിക്കുന്ന ഹരികൃഷ്ണൻസോ അല്ലെങ്കിൽ ഭരതമോ അങ്ങനെയുള്ള സിനിമകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതൊരു മൂന്നാല് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അത് കാണാൻ പോവോ? ആ പിന്നീട് അതിനോട് താല്പര്യം നമുക്കുണ്ടാകില്ല. പക്ഷേ ഇവിടെ ഭഗവാന്റെ ലീലകളാണെങ്കിൽ വീണ്ടും വീണ്ടും അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ആകർഷണം ഉണ്ടാകും. അപ്പൊ അത് ഒരു നവീനമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. അത് എത്രമാത്രം നമ്മുടെ മനസ്സിനെ ആകർഷിക്കാമോ അത്രമാത്രം അത് ആകർഷിക്കും. അപ്പം ഈ ലോകത്തിൽ ഒരുപാട് മാർഗഭ്രംശം സംഭവിച്ചവരുണ്ട്, ഈശ്വരഭക്തി ഇല്ലാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലെ ഈ സൃഷ്ടി ഒരു പല മാറ്റങ്ങളും എന്ന് വെച്ചാൽ അവരുടെ മനസ്സിനെ കുറച്ചെങ്കിലും മാറ്റിയെടുക്കാൻ ഈ സൃഷ്ടികൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചു പേർക്കെങ്കിലും മാറ്റം ഈ സൃഷ്ടികൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഭാഗവതം അടച്ചു വെച്ചിട്ട് ഇത് സംസ്കൃതത്തിലുള്ള ബുക്കാണ്, ഇത് അത് തുറക്കത്തില്ല, എന്താണ് പൂവിട്ട് ആരാധിച്ചുകൊണ്ട് അതിനെ എടുത്ത് വായിക്കുകയോ അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കുകയോ ചെയ്യാതെ വീട്ടിൽ വെച്ചിരുന്നതുകൊണ്ട് നമ്മള് ഇതൊക്കെ എന്താണ് ഫലം? മറ്റുള്ളവരിൽ ഒരു മാറ്റവും വരുത്താൻ അതുകൊണ്ട് കഴിയില്ല. അവരും ഒരു ബുക്ക് വാങ്ങിച്ച് അടച്ചു വെക്കും. പക്ഷെ ബുക്കെടുത്ത് വായിച്ച് അത് കേട്ടെങ്കിൽ മാത്രമല്ലേ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അത് വായിച്ചെടുത്തിട്ട് അതിനെ കുറിച്ചുള്ള കഥകളൊക്കെ വായിച്ചെടുത്തിട്ട് അവരുടെ അവരുടെ മാർഗത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനിയും അതീന്ദ്രിയ സാഹിത്യങ്ങളൊക്കെയും സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അതിന്റെ അതേ അർത്ഥവ്യാപ്തിയോടുകൂടി നമുക്കതിനെ രചിച്ചെടുക്കാൻ, മറ്റ് ഈ ആംഗല ഭാഷയിലേക്ക് രചിച്ചെടുക്കാൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനൊത്ത ആ സംസ്കൃതത്തിലെ വാക്കുകൾക്കൊത്ത വാക്ക് നമുക്ക് ഇംഗ്ലീഷിലൊന്നും കിട്ടുകയില്ല. നമ്മളിപ്പോ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഭാഷയിൽ രചിക്കപ്പെട്ട, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട പുസ്തകത്തെ ഇംഗ്ലീഷിലാക്കിയിട്ട് ആ ഇംഗ്ലീഷിനെ വിവർത്തനം ചെയ്ത് നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അത്രമാത്രം കഴിവ് നമുക്കില്ലാതെ പോയി. അപ്പൊ അത് നമ്മളത് പഠിക്കാതെ പോയി. അപ്പൊ അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന രചന കുറച്ച് അപൂർണതയിലുണ്ട്. തീർച്ചയായും പൂർണ്ണമല്ല. കാരണം എന്താ വെച്ചാൽ ആ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മീനിങ് പൂർണ്ണമായി ഇതിൽ വരുന്നില്ല. ചിലപ്പോൾ കുറച്ച് മാറ്റമൊക്കെ, അല്പമൊക്കെ മാറ്റം വരുന്നുണ്ട്. എങ്കിലും അവയെന്ന് കാപട്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരവയെ വായിച്ചിട്ട് അവരെ അതേക്കുറിച്ച് കേട്ടിട്ട് അതിനെ ഭജൻ നടത്തിയിട്ട് വായിച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യും? സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രീല പ്രഭുവാദര് നമുക്കതിനെ കുറിച്ച് ഒരുപാട് എക്സാമ്പിൾസ്, അതിന്റെ ഭാവാർത്ഥം എല്ലാവരും ഒന്ന് വായിക്കണം. അതൊരുപാട് വലിയ ഭാവാർത്ഥവുമാണ്. അതില് പ്രഭുവാദര് പറയുന്നുണ്ട്, ഇപ്പൊ നമുക്കറിയാം പാലാടി മഥനം നടത്തി ആദ്യം എന്താണ് വന്ന കാളകൂടം വന്നതിന് ശേഷമാണ് അമൃതം വന്നത് അല്ലെ. അപ്പൊ അതുപോലെ നമ്മളെ
ഒരു ശ്രേഷ്ഠമായതിനെ പടിപടിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. ആദ്യമേ ഓടിച്ചെന്ന് അത് ഏറ്റവും ശ്രേഷ്ഠമായതിനെ എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പൊ മഹാചിന്തകന്മാരെ അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് നല്ല സാഹിത്യങ്ങളെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വിഷസംഭരണിയിൽ നിന്ന് അമൃതത്തെ വീണ്ടെടുക്കാൻ വേണ്ടി കടഞ്ഞെടുക്കുന്നതായിട്ടും, അതുപോലെ അശുദ്ധമായ സ്ഥലത്ത് നിന്ന് സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്നതായിട്ടും, അല്ലെങ്കിൽ അത് വേറൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് വളരെ അപ്രസിദ്ധമായ ഒരു കുടുംബമാണ് ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടേതെങ്കിലേ, ഒട്ടും പ്രസിദ്ധിയില്ല, പണവുമില്ല, എങ്കിലും അവളുടെ നന്മയെ ഓർത്ത്, അവളുടെ സ്വഭാവ സദ്ഗുണത്തെ ഓർത്തിട്ട് അവളെ ചില നല്ലവരായ ആൾക്കാരെ സ്വന്തം പത്നിയായി സ്വീകരിക്കാറുണ്ടെന്നും, അതുപോലെ നമ്മളെ ഒരു എക്സാമ്പിൾസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്രഭാതരെ. അതുപോലെ ഇന്ന് അധ്യാപകർ തന്നെ പണ്ട് കാലത്ത് ബ്രാഹ്മണരാണ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അവര് അത് അവരും ഇന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരും ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സും ഒക്കെ ആയിരിക്കും, അവർക്കും അതിന് സമയമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ജനങ്ങളിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന് അവളെ ശിക്ഷണം സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ മോശപ്പെട്ടതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം കാരണം എന്താണ്? മഹാത്മാക്കളായ ആൾക്കാരെ ഇതിനെക്കുറിച്ച് രചിച്ച് ഇതൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ടാണ് പരമഹംസരെ കുറിച്ച്, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞത്, ആ പരമഹംസരായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ രചിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കതെടുത്ത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് ശ്രീപ്രഭാതരിവിടെ പറഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു ദിവ്യനായിട്ടുള്ള വ്യക്തി, അപ്പം ഒരു സാമാന്യ വ്യക്തിയുടെ തലത്തിലല്ല അദ്ദേഹം നിലകൊള്ളുന്നത്. അപ്പം പരമ ഭഗവാന്റെ ദിവ്യമായ നാമങ്ങളെ കീർത്തിക്കുന്നതും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഭഗവാനെ, അതുപോലെ അത്യുന്നതനായ ഭഗവാനെ മഹത്വപ്പെടുത്തുന്നതിൽ നിന്നും വ്യത്യസ്തമല്ല. കാരണം എന്തെന്ന് വെച്ചാല്, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഭഗവാൻ ആരാണെന്ന് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കുക, അതറിയാത്തവർക്ക് ഈ ചന്ദസാഹിത്യങ്ങളിലേക്ക് അവർ പെട്ടുപോകും, അവർക്ക് ഒട്ടും മനസ്സിലാക്കാതെ വരും. അതുകൊണ്ട് ഭഗവാനെ മഹാത്മ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഒരു ദിവ്യ വ്യക്തിയുടെ ചുമതല തന്നെയാണ് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഇനിയും അദ്ദേഹം പറയുന്നു, നമ്മുടെ ഇതിനകത്ത് ഈ ശ്ലോകം, ഇപ്പൊ അദ്ദേഹം ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഭാരതവും ചൈനയും തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായി എന്നും, ആ യുദ്ധം വളരെ വലുതായിരുന്നു. അപ്പൊ അവർ രണ്ട് അയൽക്കാരാണ്, അയൽക്കാര് തമ്മിലുണ്ടായ യുദ്ധത്തെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കലിയുഗ പ്രഭാവം കൊണ്ടാണ് അവർക്ക് കുറച്ച് സ്ഥലം ഇവിടെ നിന്ന് ഒരു പ്രയോജനം ഇല്ലാത്ത സ്ഥലമാണ്, മഞ്ഞു കയറി കിടക്കുന്ന സ്ഥലമാണ്. എന്നാലും മറ്റുള്ളവരുടേത് എടുത്തുക്കണം, മറ്റുള്ളവരെ ഇത് പിടിച്ചടക്കണമെന്നുള്ള ചിന്താഗതി ആ കാലഘട്ടത്തിൽ ഉണ്ടായി. അപ്പൊ അങ്ങനെ ചണ്ട കൂടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോഴേ എന്താണ് നല്ലത്, എന്താണ് ചീത്ത, എന്ത് നല്ല ചിന്തകൾ, എന്താണ് നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കുമ്പോഴാണ്, ഇപ്പൊ നമുക്കറിയാം എന്ത് യുദ്ധം ഉണ്ടായത്, റഷ്യ അല്ലെ, ഉക്രൈൻ യുദ്ധം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് വെച്ചാൽ, നല്ല രീതിയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ കഴിയാതെ കലിയുഗ പ്രാഗൽഭ്യം. ഇപ്പൊ എപ്പോഴും നമ്മൾ ആണെങ്കിൽ തോലും പാകിസ്ഥാന്റെ കാര്യവും ചൈനയുടെ കാര്യവും ഒക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്താറുണ്ട്. അപ്പൊ ഏത് സമയത്താണ് ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. അതിനൊക്കെ ആൾക്കാർ ഇന്ത്യയിലും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, കലിയുഗ പ്രഭാവം നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് കാരണമാക്കി തീർക്കുന്നു. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിന്റെ അതീന്ദ്രിയ സന്ദേശങ്ങളെ ലോകം മുഴുവൻ വിസ്തരിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കർത്തവ്യമാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ആരാണിത് പറഞ്ഞിരിക്കുന്നത്? ഓരോ ഭാരതീയനും ഓരോ ചിന്തകളും മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊടുക്കണം. ആരാണിത് പറഞ്ഞത്? ഓർമ്മയുണ്ട്, ഞാൻ പല പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടോ? അത് എന്ന ഭഗവത് ആത്മീയമായ ചിന്താഗതിയെ നമ്മുടെ ഭാരതീയരായെന്ന ഓരോ മറ്റുള്ളവരിലേക്ക് ഉറപ്പിച്ചു കൊടുക്കണം. അത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ ആളാണ് ആരെ? നമ്മുടെ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ഓരോ ഭാരതീയനും ഭാരതീയ നമ്മുടേതായ ആ ഒരു ഇത് ആത്മീയതയെ കുറിച്ച്, മറ്റുള്ള ആത്മീയതയുടെ പ്രാധാന്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഹരിനാമജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഉത്തരവാദിത്വം ഭാരതീയന്റെ കയ്യിലാണുള്ളത്, ഭാരതീയനാണിത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കേവലം അന്ന് ആ കാലഘട്ടത്തിൽ പ്രഭുവാദയുടെ കാലഘട്ടത്തിലെ വാഷിങ്ടണിൽ വെച്ച് ഒരു ഇങ്ങനെ ഹരിനാമം ജപിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നത് കേട്ട് അവിടെ വെച്ച് അത് കേട്ടാണ് ഐന്ദ്രപ്രഭു എന്ന് പറയുന്ന മഹാനായ വ്യക്തി ആ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടതും, അദ്ദേഹം ആ എത്രമാത്രം പ്രഭുവാദരുടെ ഈ
ശ്രമത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ആ നാമജപത്തിന് എത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് വൃന്ദാവനത്തിൽ വന്ന് താമസമാക്കിയതും വൃന്ദാവനത്തിൽ വന്ന് എത്രയോ കാലം കഴിച്ചുകൂട്ടി ഇന്ന് 24 മണിക്കൂർ സങ്കീർത്തനം വൃന്ദാവനത്തിൽ കൃഷ്ണബലരാമ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയതും അദ്ദേഹമാണ്. അവിടുത്തുകാരനാണ്, എവിടെയുള്ള എഡ്വേർഡോ എന്നാണ് പേരായിരുന്നു, അവിടെ അമേരിക്കയിൽ ജനിച്ച ആളാണ്. അദ്ദേഹം ഇത് കേട്ടിട്ടാണ്, ഇവിടെ ഡിവോട്ടീസ് ഹരിനാമം അവതരിപ്പിക്കുന്നത് കേട്ടിട്ട് അതിൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം അവിടെ വെച്ച് ആകൃഷ്ടനായി പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെത്തി വൃന്ദാവനത്തിൽ വന്ന് വൃന്ദാവനത്തിൽ നിന്ന് പോയി ഒരു എന്തുകൊണ്ട് മറ്റുള്ളവരോട് അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ വൃന്ദാവനം വിട്ടു, നിങ്ങൾക്കിവിടെ വൃന്ദാവനത്തിൽ എന്തെല്ലാം സൗകര്യമുണ്ട് പിന്നെ എന്തുകൊണ്ട് വൃന്ദാവനം വിട്ടു എന്ന് മറ്റുള്ളവരോട് ചോദിച്ചിരുന്ന ആളായിരുന്നു ഐതരപ്രഭു. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന ആളാണ്, കേട്ടതുകൊണ്ടല്ലേ, പ്രചാരം കേട്ടതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നാമജപം കേട്ടതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അത് കേൾക്കാനും ഇവിടെ വരാനും ഇവിടെ താമസിക്കാനും ഇവിടെ വന്ന് എത്രമാത്രം എന്തുമാത്രം ശുദ്ധ മനസ്കനായിട്ട് എത്രമാത്രം കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്തു. അപ്പൊ ഓരോരുത്തർ ഓരോ ഭാരതീയന്റെയും കർത്തവ്യമാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സാമൂഹ്യ നേതാക്കൾ നിരവധി വൈകല്യങ്ങളുള്ളവര് ഇതൊക്കെ ചിത്രീകരിച്ചേക്കാം, പക്ഷേ അതിനപ്പുറം ആത്മീയതയിൽ അങ്ങനെ അപ്പൊ ഈ വലിയ ആൾക്കാർ കുറച്ച് പ്രാധാന്യമുള്ള ആൾക്കാർ ഇതിലേക്ക് വരുമ്പോഴേ എന്ത് ചെയ്യും, മറ്റുള്ളവര് ശ്രദ്ധിക്കും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അല്ലെ, യത്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഹ സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ. എന്താണോ ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നത് അത് കണ്ടിട്ട് മറ്റുള്ള ജനങ്ങളും എന്ത് ചെയ്യുന്നു, സയത് പ്രമാണം കുരുതേ അത് പ്രമാണമാക്കി എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലോകത്തിൽ അത് സ്വീകരിച്ച് അതിനെ അവരുടേതാക്കി മാറ്റും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം കർമ്മണൈവഹ സംസിദ്ധിം അത് ആ ഒരു അത് ആ സ്ഥിത ജനകതയ ആരാണ് ജനകന്മാരെ പോലെയുള്ള ആൾക്കാരെ സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ. നമ്മള് ഏതാണ് ഏത് എവിടെയാണ് പഠിച്ചത്, ഇത് 3:21, 23, 20, 21, 22 ഒക്കെ നോക്കിയാൽ അറിയാം. ആ കർമ്മ യോഗത്തിൽ പറയുന്നുണ്ട് ജനകൻ എന്ത് ചെയ്തു അത് ആ രാജ്യത്തിലെ ആൾക്കാരെ സ്വീകരിച്ച് ചെയ്തു. അതുപോലെ എന്ത് ചെയ്തു ഇവിടെയും, എന്താണോ ശ്രേഷ്ഠന്മാരായ ആൾക്കാർ ആചരിക്കുന്നത് അത് മറ്റുള്ള ജനങ്ങളും സ്വീകരിക്കും. അതുകൊണ്ട് കുറച്ചെങ്കിലും സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാർ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള മഹത്ഗ്രന്ഥത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം. ഇനിയും ശ്രീമത്താഗതം പോലെയുള്ള ഈ സാഹിത്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയപ്പോൾ അതിന്റെ ശ്രേഷ്ഠത കുറച്ച് നഷ്ടപ്പെട്ടാലും ശരി, പക്ഷെ മനുഷ്യർക്ക് മനസ്സിലാക്കിയെടുത്ത് അതിലേക്ക് കൊണ്ടുവരുവാൻ, നമ്മുടെ പ്രഭുവരെ പോലെയുള്ളവരെ അതിലേക്ക് കടന്നു വരുവാൻ, എത്രയോ പേര് അതുകൊണ്ട് അതിലേക്ക് കടന്നു വരുവാൻ കാരണമാക്കി തീർത്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാല് ഇവിടെ പ്രഭുവാദര എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാൾക്ക് കൽക്കണ്ടത്തോടെ വൈമനസ്യം ഉണ്ടാകും, എന്നാൽ മഞ്ഞപ്പിത്തത്തിന് ഉത്തമ പ്രതിവിധി കൽക്കണ്ടമാണെന്ന് അറിയണം. അതുപോലെ മഞ്ഞപ്പിത്ത സദൃശമായ ഇന്ദ്രിയ പൂരണമായ സാഹിത്യങ്ങളിൽ ഓരോ രചനകളിലും ഓരോ നോവലുകളിലും അപ്പൊ അങ്ങനെയുള്ളത് കൽക്കണ്ടം പോലെ പ്രവർത്തിക്കുന്നതാണ് എന്ത് ഭഗവത് പാരായണത്തെ അല്ലെങ്കിൽ ഭഗവത്ഗീതാ പാരായണത്തെ പ്രചാരത്തിലാക്കാൻ നാം സംഘങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ആൾക്കാരുണ്ടാകണം. അത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ വിധ സാഹിത്യങ്ങളിൽ ആൾക്കാർക്ക് അഭിരുചി ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ വിഷം വിളമ്പുന്ന മറ്റ് സാഹിത്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ സാഹിത്യത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് നമ്മുടെ ആൾക്കാർ കൊണ്ടുവരാൻ നമ്മുടെ ആൾക്കാർക്ക് കഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടായാലും ഇത് മുന്നോട്ട് പ്രചരിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ള ഉപദേശമാണ് നമ്മുടെ ഈ ശ്ലോകത്തിൽ നിന്നും കാണുന്നത്. ഹരേ കൃഷ്ണ. സമയമായിപ്പോയി, സോറി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമുക്ക്